നാടകം തുടങ്ങുന്ന സമയം ആൾക്കാർ ബഹളം വെച്ച് തുടങ്ങി. അഞ്ച് ആർട്ടിസ്റ്റുകൾ വരാനുള്ളത്. വിളിച്ചു നോക്കാം. ഹലോ ഹലോ, എടാ നീ ഇതെവിടെയാണ് സുഭാഷ്? നാടകം തുടങ്ങേണ്ട ആൾക്കാർ ബഹളം ഉണ്ടാക്കി തുടങ്ങി. ആശാന, ഞാൻ 250 ചാക്കിന്റെ വാർക്കം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കേറിയുള്ളൂ. അയ്യോ, അപ്പൊ ഇന്നും താമസിക്കും. എന്റെ പൊന്ന് സുഭാഷേ, താമസിച്ചാലും കുഴപ്പമില്ല. നീ നല്ലോണം തേച്ചൊരച്ച് കുളിച്ച് കയ്യിലും കാലും വെച്ച് എണ്ണയൊക്കെ പറ്റി വന്നാ മതി. ആശാന, എടാ കഴിഞ്ഞ സ്റ്റേജ് സൈനാദ്വന്റെ കയ്യിലും കാലിലും സിമെന്റിനെന്നും പറഞ്ഞു എന്നാ കൂവാൻ. പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് വരാം. വരാം വരാം, നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ഇടയ്ക്ക് വന്ന് കൂടിക്കോളാം. ഇടക്ക് വന്ന് കൂടാൻ ഇതെന്നാ പറമ്പിപ്പണിയാണോ? ഇവിടെ പെട്ടെന്ന് വേണം, നാളെ തുടങ്ങി ആൾക്കാർ വിഷയം ഉണ്ടാക്കി തുടങ്ങണം. ഞങ്ങൾ വന്നോളാം. ഉമ്മാർ താമസം ഒന്ന് ബാക്കിയുള്ള എന്ന് കുരിശൊക്കെ ഏറ്റു. അയ്യോ കമ്മിറ്റിക്കാരൻ, കമ്മിറ്റിക്കാരൻ ഇത്ര രൂക്ഷമായിട്ട് നോക്കണം. ഞാൻ ഈ പരിസരത്ത് നാടകം കളിച്ചിട്ടില്ല. നിങ്ങളെ നിങ്ങളെ എനിക്ക് എവിടെയോ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അത് ഞാനല്ല. അല്ല, നിങ്ങളെ എനിക്ക് എവിടെയോ നെറ്റി അടിച്ച് മുഴപ്പിക്കണ്ട. അത് ഞാനല്ല, ഞാൻ പുതുമുഖ. പുതുമുഖാണ്? അപ്പൊ എത്ര വർഷമായി ഫീൽഡില്? 35 വർഷം. 35 വർഷമായി പുതുമുഖ. ഈ നാടകത്തിൽ ഞാൻ പുതിയ പറഞ്ഞായിരുന്നു. ശരിക്കും താങ്കളുടെ അച്ഛൻ എന്തായിരുന്നു പരിപാടി? അച്ഛൻ നാടകത്തിലല്ലായിരുന്നു. അച്ഛൻ നാടകത്തിലായിരുന്നു? പിന്നെ ഏത് ട്രൂപ്പിലായിരുന്നു? ട്രൂപ്പിലോ? ആ, അപ്പൊ നിങ്ങൾ പറഞ്ഞ അച്ഛൻ നാടകത്തിലായിരുന്നു. അയ്യോ, നാടകത്തിലല്ല, നാടകുത്തലി. ഈ പള്ളിപ്പറമ്പിലും അമ്പലപ്പറമ്പിലും നീ നാടകുത്തുന്ന ഒരു പരിപാടി ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ജോലിയല്ലേ. ഇല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇല്ലേ, നമുക്ക് സമയം ഒരുപാടായി, നമുക്ക് നാടകം തുടങ്ങണം. എന്തിനെ, ഞാൻ കുറച്ചു നേരം കൂടെ കഥയൊക്കെ പറഞ്ഞിരിക്കാന്നേ. അല്ലെന്ന് തുടങ്ങണം. ഒരു 5 പേര് കൂടെ വന്നാൽ നമുക്ക് തുടങ്ങാം. 5 പേര് കൂടെ വന്നാലോ? അല്ല, ഒരു 5 പേരും കൂടെ ഓഡിയൻസ് വന്നാൽ അത്രയും കരഘോഷം കിട്ടുമല്ലോ. സംഭവം ശരിയാണ്. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഈ പരിപാടിക്ക് പോയി അനുമോദനങ്ങളൊക്കെ ഒരുപാട്. വെട്ടിയാർ പള്ളി പെരുന്നാളിന് നാടകം കഴിഞ്ഞതും ടൈപ്പാനും കഴിക്കാനും കൂടെ ഇങ്ങനെ കേറി വന്നിട്ട് എന്നെ എടുത്തിട്ടങ്ങനുവദിക്കും. ഒന്ന് കപ്പിയാരെ എടുത്ത് അനുവദിക്കും, പിന്നെ കഴിക്കാനിട്ട് കൊടുക്കും, കഴിക്കാൻ അനുവദിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അനുവദിച്ചു. അനുമോദത്തിന്റെ റൂട്ട് അങ്ങ് കേറി വന്നപ്പം ഞാൻ നൈസായിട്ട് ഒരു ഗ്രീൻ റൂമിൽ കയറി. സെലിബ്രിറ്റികൾ അങ്ങനെയാണ് മാറിക്കളയും. പക്ഷെ ഗ്രീൻ റൂമിലേക്ക് ഒരു കൂട്ടാൾക്കാർ അടിച്ചു കയറി. ഒരുപാട് അനുമോദനം. അതിനിടയ്ക്ക് കമ്മറ്റി കൺവീറിനാണെന്ന് തോന്നുന്നു നിലച്ചിരിക്കാതെ പുറകിയുന്നൊരു അനുമോദനം. അത് ചെറുതായിട്ടൊന്ന് ഏറ്റു. ഓഹോ, പക്ഷെ എന്നാ അനുമോദനം കൊണ്ട് പള്ളിക്കൊരു ഗുണം ഉണ്ടായി. അവിടെ 2 വിഭാഗക്കാർ തമ്മിൽ തർക്കമുള്ള പള്ളിയായിരുന്നു. ഇവരെല്ലാം കൂടി ഇറച്ചി കയറി എന്നാ അനുഭവിച്ചപ്പോൾ അവരുടെ തർക്കം തീർന്നു. ഇപ്പൊ തർക്കമുള്ള എല്ലാ പള്ളിയും എല്ലാ നാടകത്തിനും. എങ്ങനെ പോകാൻ? മാസത്തിൽ 2 നാടകവും അതിന്റെ അനുമോദനം കഴിഞ്ഞിട്ട് സമയം കിട്ടും. നമുക്ക് സമയം ഒരുപാടായി, നമുക്ക് ഈ പരിപാടി തുടങ്ങിയേക്കാം. ഇല്ല, തുടങ്ങണം. മൊത്തം പ്രശ്നമാണ്, ഞാൻ നിങ്ങളെ ഒന്ന് സ്വാഗതം ചെയ്തേക്കാം. നമുക്ക് ഈ പരിപാടി തുടങ്ങിയേക്കാം. 5 പേരാ പ്രിയമുള്ള കലാസ്നേഹികളെ, നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നാടകം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ വേദികളിലും ഇവർക്ക് കിട്ടാറുള്ള ആ അനുമോദനവും പ്രോത്സാഹനവും നമ്മുടെ ഇടവകയും ഇവർക്ക് കൊടുക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. അതേ, പ്രോത്സാഹനം അനുമോദനം വിളിച്ചു പറഞ്ഞ് മേടിക്കണോ? തന്നവര് തന്നിട്ട് പോട്ടെ. അതല്ല, ഇവിടെ പറഞ്ഞില്ലേ ഈ ഇടവകയിൽ നിന്ന് തരും. അങ്ങനത്തെ ഇടവക്കാരത്. പ്രിയമുള്ള കലാസ്നേഹികളെ, മറ്റൊരു അറിയിപ്പ്, നാടകം പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രമേ എല്ലാവരും പിരിഞ്ഞു പോകാവുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തേക്ക് കൈകെടുത്തോ, അവര് പോണവര് പോട്ടെ. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. നമുക്ക് എന്തായാലും പരിപാടി തുടങ്ങാൻ സമയം പോയി. നോട്ടീസ് കൂടെ കഴിഞ്ഞിട്ട് തുടങ്ങിയാ പോരെ? ഇല്ലെന്ന് നോട്ടീസ് പിടിച്ചു. നിങ്ങൾ സമയം പരിപാടി സമയം പോയി ആണല്ലേ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. പരിശുദ്ധവും പരിപാവനവുമായ പറഞ്ഞു വരട്ടെ. അയ്യോ, വല്ല ദേവീക്ഷേത്രത്തിലും പരിപാടി പിടിക്കേണ്ട കേസുണ്ടായിരുന്നു. സെന്റ്, ഇത് മുഴുവൻ അക്ഷരത്തെറ്റാണ്. പ്രൂഫ് നോക്കാതെ അച്ചടിച്ച് വെച്ചിരിക്കുന്നു. ഒരുപാട് തെറ്റ്. ഞാൻ പ്രൂഫ് നോക്കിയിട്ടാണുള്ളത്. ഞാൻ പ്രൂഫ് നോക്കിയിട്ടാണ്. തെറ്റാണ് ആണോ? പിന്നെ ഞാൻ വായിച്ചു നോക്കട്ടെ. പരിശുദ്ധവും പരിപാവനവുമായ സെന്റ് സെബസ്റ്റ്യൻ ഓഫ് ചർച്ചിലെ തിരുനാളിനോട് അനുബന്ധിച്ച് അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന ഈ കമ്മിറ്റിക്കാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നാടകം ആരംഭിക്കുന്നു. അച്ഛനെ എന്നെ ബൂസ്റ്റ് ചെയ്യ പ്രസിഡന്റ്. അച്ഛനെ എന്നെ ബൂസ്റ്റ് ചെയ്യ അച്ഛനെ ബൂസ്റ്റ് ചെയ്യ. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നാടകം ബുക്ക് ചെയ്യാൻ ഞങ്ങളെ ഏറെ സഹായിച്ച പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ കൂട്ടർഷാട്ടാക്കിയല്ലെന്ന് അച്ഛന്റെ പേരൊന്ന് ഷാട്ടാക്കി നോക്കിയതാ. പറ ഞാനൊരു കാര്യം ചോദിക്കണ സുഹൃത്തെ, ഈ അച്ഛൻ ഈ ഇടവകയിൽ എല്ലാവർക്കും അറിയാവുന്ന ആളല്ലേ? 7 പഞ്ചായത്തിലും ബ്ലോക്കിലും അറിയാം. പിന്നെ എന്തിനാ അച്ഛന്റെ പേര് പറഞ്ഞ് നാക്കുളുക്കണം? നാളംകേട ഉണ്ടാക്കണം. അത് വേണ്ട, അച്ഛൻ നാളംകേട പറയേണ്ട കാര്യം. അതെ, നാടകം തുടങ്ങുന്നതിന് മുമ്പേ ഒരു 2.5 അടിച്ചാൽ ഒരു മൂടി കിട്ടിയത് പറയണ്ടേ? സാധനം എന്റെ അടുത്ത് ഇരിക്കുമല്ലേ, ഇഷ്ടം പോലെ ഇരിക്കുമല്ലേ. അയ്യോ പ്രിയമുള്ളവര്,
വിശ്വസിച്ച അച്ഛനും തിരുപ്പതി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ ചേട്ടനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. നാടകത്തിന്റെ പേരാണ് സ്വയംഭം സാധനം. നാടകത്തിന്റെ പേരാണ് തടവറ തേങ്ങൽ അഥവാ ക്രൈയിംഗ് പ്രിസൺ. കഥാസാരം: റോമാ സാമ്രാജ്യം, നീറോ ചക്രവർത്തിയുടെ ഒരുപാട് സൈന്യവും പട്ടാളവും മന്ത്രിയും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ന് ഈ യുദ്ധഭൂമിയിൽ നീറോ ചക്രവർത്തി ഒറ്റക്കാണ്. വരുന്ന ഓരോ കാറിലും ജീപ്പിലും ബൈക്കിലും സ്കൂട്ടറിലും എല്ലാം തന്റെ അനുയായികൾ അഞ്ചു പേരും ഉണ്ടാകുമെന്ന സുഖപ്രതീക്ഷ. നീറോ ചക്രവർത്തി യുദ്ധകാഹളം ഊതുകയാണ്. ഒരു വശത്ത് നാട്ടുകാർ, മറുവശത്ത് കമ്മിറ്റിക്കാരോ അല്ല ശത്രുസൈന്യം. ഇതിന്റെ ഇടയിൽ കിടന്ന് വിങ്ങിപ്പൊട്ടുന്ന നീറോ ചക്രവർത്തി, അയ്യോ, ലോണെടുത്തു തുടങ്ങിയ സാമ്രാജ്യം ഇന്ന് നാടകത്തിന് മുമ്പേ കത്തിച്ചാമ്പലാകുമെന്ന പ്രതീക്ഷയിൽ നീറോ ചക്രവർത്തി ഈ യുദ്ധഭൂമിയിൽ നിന്ന് നൈസായിട്ട് മുങ്ങുകയാണ്. എവിടെ രക്ഷപ്പെടാൻ? ഏതോ കരാളവസ്ത്രം നീറോയെ പിടികൂടി. സത്യം പറയുന്നതാണ് ബുദ്ധി. അതാണ് ഞാനും പറയണ സത്യം പറ. നിന്റെ കഥാസാരം കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. പറയടാ, എന്താ പ്രശ്നം പറ? അതൊരു കുഴപ്പമുണ്ട്. അതെ, എനിക്ക് മനസ്സിലായി. എന്താ കുഴപ്പം പറ? അഞ്ച് ആർട്ടിസ്റ്റുകൾ വന്നിട്ടില്ല. അഞ്ച് ആർട്ടിസ്റ്റുകൾ വന്നില്ലേ? അപ്പൊ എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ട് തന്റെ നാടകത്തില്? ആറ് പേര്. നീറോ ഒറ്റക്കാന്ന് ഞാൻ കഥാസാരത്തിൽ സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ അതെ, അത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. പരിപാടി മര്യാദക്ക് കളിച്ചോ, ആൾക്കാരെല്ലാം ഇവിടെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. അല്ല, കുറച്ച് സമയം കിട്ടിയാൽ നമുക്ക് പരിപാടി നടത്താം. ശരി, സമയം തരാം. എത്ര സമയം വേണം? അടുത്ത ഞായറാഴ്ച. അപ്പൊ ഈ നാടൻ നടക്കിയല്ല? നടക്കിയല്ല, ഉറപ്പാണ്. എന്നാ ഇഞ്ഞു വന്നേ, നിന്റെ ആ കഥയെങ്കിലും ഒന്ന് പറ, അതെങ്കിലും കേക്കട്ടെ. പൈസ ഞാൻ തന്നോളാം. പറഞ്ഞു, നീറോ ഒറ്റക്കാണെന്ന് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. എനിക്ക് നേരത്തെ മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ അയൽ രാജ്യത്തെ ഈ ശത്രു സൈന്യാധിപൻ ഏകദേശം ഒരു ആറടി പൊക്കം വരും അല്ലേ? ആറടി ഉണ്ട്. പുള്ളി വന്നിട്ട് നീറോയെ സൂത്രത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് എന്തോ പറയാണെന്ന് വാചന തന്ത്രത്തിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ തുറുങ്കൽ തുറന്നിട്ടുണ്ട്, തടവറ തുറന്നിട്ട് പുള്ളിനെ അതിനകത്ത് കയറ്റും. എന്നിട്ട് പുറത്തുനിന്ന് പൂട്ടിക്കളയും. പൂട്ടിട്ടുണ്ട്. ഇനി പറ, നിന്റെ നാടത്തിന്റെ പേരെന്നാ? നിന്റെ നാടത്തിന്റെ പേരെന്നാ പറ? ക്രൈയിംഗ് പ്രിസൺ. തടവറയിലെ തേങ്ങൽ. തേങ്ങിക്കോ, ഇപ്പോഴാണ് ഇവന്റെ നാടകത്തിന്റെ പേര് കറക്റ്റ് ആയത്. തടവറയിലെ തേങ്ങൽ. കൊടും കൊലപാതകം. ഞാൻ നിങ്ങളുടെ പേരില് ഈ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണം. എന്തിനാ? ശ്വാസം മുട്ടി മരിച്ചു പോയനെ. ചിരിച്ചിട്ട് ചേച്ചിയൊക്കെ വയറുളുക്കി എണീറ്റ് പോയി. ആ നടന്ന് വഴിക്ക് സൈഡിൽ കൂടെ പോണുണ്ട്. എന്തൊരു സ്കിറ്റ് ആയിരുന്നു. എനിക്ക് ഒന്ന് കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ ഇത്രയും ചിരിച്ചിട്ടുള്ളൊരു സ്കിറ്റ് കാണുന്നത്. സത്യം രക്ഷയില്ല. എന്റെ അമ്മ തുടങ്ങി ഒരു 10-20 seconds കഴിഞ്ഞ് തുടങ്ങി ചിരിയാണ്. അസാധ്യം, അന്യായ പെർഫോമൻസ്, ഒരു രക്ഷയില്ല. ബാസിമാമ, നിങ്ങൾ കൊള്ളത്തില്ലെന്നല്ല പറഞ്ഞ, കൊള്ളാന്നാ പറഞ്ഞ, ഒന്ന് ചിരിക്ക്. ഞാൻ നിങ്ങളുടെ ഭയങ്കര ഫാനായിട്ട് മാറി. കോഴ്സ പറയുന്നില്ലെന്നും തോന്നരുത്, ഈ പ്രാവശ്യം ബാസിയുടെ പെർഫോമൻസ് അന്യായം. ഞാനൊന്ന് കൈകഴിഞ്ഞു കൊടുത്ത. വേറെ ലെവലായിരുന്നു പെർഫോമൻസ്. ഓരോന്നും എനിക്ക് ഏറ്റവും ആ നോട്ടീസ് വായിക്കുന്ന അവിടെ എന്നെ കൺട്രോൾ പോയിട്ട് ഞാൻ എഴുന്നേറ്റ് പോയത്. പറഞ്ഞു തട്ടി പഠിച്ച എടുത്തിട്ട് ബാക്കി പറഞ്ഞു. ടൈമിംഗ് ഒക്കെ അസാധ്യമായിരുന്നു കേട്ടോ. ആ ടൈമിംഗ് ആണല്ലോ. അതുപോലെ നമ്മുടെ കോൾസൺ മറ്റേ സാധനം എടുത്തോണ്ട് വന്നിട്ടേ, സ്വയംഭ സാധനം എന്ന് പറയുമ്പോ ടൈമിംഗ് ആണ്. ഈ പറഞ്ഞപോലെ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങളുടെ. എനിക്ക് തോന്നുന്നു സീസൺ 2 ഏറ്റവും ഇത്രയും നാളത്തെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റും. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. ഇത് കഴിഞ്ഞ് ചിലപ്പോൾ നല്ലത് വരും, പക്ഷേ ഇത്രയും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെയാണ് ഏറ്റവും ബെസ്റ്റ്. അടിപൊളിയായിരുന്നു. ഇതില് പറ്റുന്നില്ല. ഏറ്റവും നല്ലതല്ല, ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ സൈലന്റ് കളിയാണ്. സത്യത്തിൽ ഒരുപാട് അലർച്ചയോ കൂവിച്ചയോ ഒന്നുമില്ല, സൈലന്റ് ആയിട്ട് കളിച്ച്. അതാണ് നമ്മൾ അലറുവോ കൂവൊന്നും വേണ്ട. ഒരു സ്കിറ്റ് നന്നാകാനായിട്ട് എങ്ങനെ കളിച്ചും സ്കിറ്റ് നന്നാക്കി എടുക്കാൻ പറ്റും. അതിന്റെ തെളിവാണ് നിങ്ങൾ ഈ കാണിച്ചത്. ഇപ്പം ചിരിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഇത്രയൊക്കെ ചിരിക്കാറില്ല. ചിരിച്ചിരിച്ചൊരു പരുവായി. ഇതിന്റെ സ്ക്രിപ്റ്റ് ആരാണ്? നിങ്ങൾ രണ്ടുപേരും കൂടെയാ? വെരി ഗുഡ്, വെരി ഗുഡ്. ആ സ്ക്രിപ്റ്റ് അതേപടി നിങ്ങൾ ചെയ്ത് വലിപ്പിച്ചതിന് നിങ്ങൾക്ക് പ്രത്യേക ഒരു കയ്യടിയുണ്ട്.
എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇനിയും ഇതേപോലുള്ള സ്ക്രിപ്റ്റുകളും സ്കിറ്റുകളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് വരിക. അടിപൊളിയായിരുന്നു, സൂപ്പർ, ദി ബെസ്റ്റ്. തിരിഞ്ഞു വയ്ക്കോളൂ. Oh, oh, oh.